ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബൗളായിട്ട് വരുമ്പോൾ തന്നെ മനസ്സിലായിരുന്നു ഒരു കേക്ക് ആയിരിക്കും. കേക്ക് മിക്സിങ്ങിനാണ് ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇതിനു മുന്നേ മഫിൻസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ സാധാരണ കപ്പ് കേക്ക് എങ്ങനെ ചെയ്യാം, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡുണ്ടോ ചേച്ചി ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒരു സാധാരണ ഓർഡിനറി കപ്പ് കേക്ക്, സാധാരണ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന കപ്പ് കേക്ക് ഇല്ലേ, അതുപോലെ ഒരു കാര്യം, ഒറ്റ ബൗളിൽ, ഈ ഒരൊറ്റ ബൗളിൽ കൊണ്ട് എല്ലാം കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ മിക്സിങ്ങിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കപ്പ് കേക്കാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതായാലോ കുഴപ്പമില്ലല്ലോ, ഓക്കെ, ഈസിയാണ്. പക്ഷേ ഇത് എഗ്ലെസ് അല്ല, മുട്ട ചേർത്ത് ചെയ്യുന്നതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ആദ്യം രണ്ടാമതൊന്നും ഇല്ല, ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് മൈദമാവുണ്ട്, ബട്ടറുണ്ട്, ഉപ്പില്ലാത്ത ബട്ടർ, പിന്നെന്താ കുറച്ച് പൊടിച്ച പഞ്ചസാര, കുറച്ച് പാൽ, റൂം ടെമ്പറേച്ചറിലെ പാൽ, ബേക്കിംഗ് പൗഡർ, കുറേ കാര്യങ്ങളില്ലേ, പിന്നെ വാനില എസൻസ്, ഇത്രയും കാര്യങ്ങൾ, പിന്നെ മുട്ട, ഇത്രയും കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ടാണ് ഞാൻ മിക്സ് ചെയ്യാൻ പോണത്. അത് സാധാരണ നമ്മൾ ഒരു കേക്കും അങ്ങനെ ചെയ്യാറില്ല അല്ലേ. ഒരു പ്രൊസീജിയർ ഉണ്ടാവും, ഏത് ആദ്യം ഏത് രണ്ടാമെന്നൊക്കെ, ഇത് അങ്ങനെയൊന്നുമില്ല. എല്ലാം കൂടി നമുക്ക് ഒന്നിച്ച് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതെ ഇടാൻ പോണോ? അപ്പോൾ നോക്കിയാലോ ഞാൻ എങ്ങനെയാണ് ഓരോന്നായിട്ട് ചേർക്കുന്നതെന്ന്. ഓരോന്നായിട്ടല്ലേ എന്തായാലും ചേർക്കാൻ പറ്റുള്ളൂ, ഒരു ബൗളാണെങ്കിലും. അപ്പോൾ അതെ, ഇതൊരു സ്പെഷ്യൽ ഓർഡറൊന്നുമല്ല, ഞാൻ അങ്ങനെ ചേർക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു 1.5 കപ്പ് മൈദമാവുണ്ട്, മൈദമാവും അതുപോലെ പൊടിച്ച പഞ്ചസാര 1 കപ്പ്, ഇതെല്ലാം ഞാൻ മെഷർ ചെയ്ത് വെച്ചതാ. പിന്നെ എന്താണ്, ബേക്കിംഗ് പൗഡർ നമ്മൾ 2.5 ടീസ്പൂൺ ചേർക്കും. 1, 2, ഇനി ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർക്കും. 2.5, 2.5 ടീസ്പൂൺ ചേർക്കും ബേക്കിംഗ് പൗഡർ. ഇതിൽ നമ്മൾ സോഡാ പൊടി ചേർക്കുന്നില്ല. അപ്പോൾ എല്ലാ കാര്യമായല്ലോ, പഞ്ചസാര, അതായത് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ ആദ്യം വന്നിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ബാക്കി കാര്യങ്ങൾ, ഇനി ഒരു 3 മുട്ട, ഓക്കെ, 3x, പിന്നെ ഒരു 125 ഗ്രാം ഉപ്പില്ലാത്ത വേണം, അത് റൂം ടെമ്പറേച്ചറാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പോൾ തൽക്കാലം നമ്മളൊരു 1/2 കപ്പ് പാലും ഒഴിക്കുന്നു. ഇനി എക്സ്ട്രാ പാല് വേണമെങ്കിൽ ലാസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം, അതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി ഒരു അല്പം, ഒരു ചെറിയ നുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഞാൻ എൻ്റെ ബ്ലെൻഡർ, ഇത് രണ്ട് രീതി ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ച് ചെയ്യാം, സാധാരണ വിസ്ക്, അല്ലെങ്കിൽ ഇതുപോലെ പാൻ ബ്ലെൻഡർ. അപ്പോൾ ലോ സ്പീഡിലാണ് ഞാനിപ്പോൾ ആദ്യം ബ്ലെൻഡ് ചെയ്തത്. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞല്ലോ. ഇനി നമുക്കൊരു മീഡിയം സ്പീഡിലിട്ടിട്ട് ഒരു 3 മിനിറ്റ് സമയം ബ്ലെൻഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഒരു 3 മിനിറ്റ് സമയമായി. ഓക്കെ, നോക്കട്ടെ, നല്ലൊരു ലൈറ്റ് ഷെയ്ഡായില്ലേ, പെയിൽ, ഒരു ക്രീമിഷ്, ഇങ്ങനെ നല്ല ഫ്ലഫി ആയിട്ട് വരണം. ഏകദേശം ഓക്കെ ആണ്. ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് കിട്ടണം. ഇച്ചിരി വാനില എസൻസ് ചേർക്കാം, 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇത് വാനില കപ്പ് കേക്കാണ്. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ ഇനി കപ്പ് കേക്ക് മോൾഡിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. കൺസിസ്റ്റൻസി കാണുന്നുണ്ടല്ലോ, അതെ ഇതാണ് കൺസിസ്റ്റൻസി. ഒരുപാട് ലൂസല്ല, ആവശ്യത്തിന് നല്ല ഫ്ലഫി ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ കൺസിസ്റ്റൻസി. ഓക്കെ, ഇങ്ങനെ ഇട്ടാൽ വീഴും വേണം. ഓക്കെ, അങ്ങനെ അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി. ഇനി നമുക്ക് കപ്പ് കേക്കിന് വേണ്ട പേപ്പർ കപ്സ്, പല കളേഴ്സ് ഉണ്ട്, എങ്ങനെയാണ് മിക്സ് ആൻഡ് മാച്ച് നോക്കാം. ഞാൻ 2 കപ്പ് വെച്ചിട്ടാണ് വയ്ക്കാൻ പോകുന്നത്. സിംഗിൾ കപ്പ് ആകുമ്പോൾ അത്രയും ബലം ഉണ്ടാവില്ല, അപ്പോൾ കുറച്ച് ഡബിൾ കപ്പ്, കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിരിക്കും.
ഒരു ട്രേയിൽ ഇങ്ങനെ നിരത്തി വെക്കും. രണ്ടെണ്ണം ഓക്കെ. ഇനി ഓരോ കപ്പിനകത്തേക്ക് ഒരു പകുതി അത് മതിയാകും. ഒരു വലിയ സ്പൂൺ നിറച്ചെടുക്കണം, ടേബിൾ സ്പൂൺ. ഒരു 7 മിനിറ്റ്സ് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചു 180. അത് കഴിഞ്ഞിട്ട് നമ്മളിത് അങ്ങോട്ടേക്ക് മാറ്റും. ഈ ട്രേയോടുകൂടി വെച്ചിട്ട് ഇങ്ങനെ പൊങ്ങി വരും, എന്നിട്ടത് ബേക്കാവും. ഓക്കെ, ഏതാണ്ട് ഇത്രയും കപ്സിലിട്ടു. 3, 4, 5, 6, 7, 8, 9, 10, 12 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ഒരു 2 എണ്ണത്തിനും കൂടി ബാറ്റർ ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ഒത്തിരി ലൂസല്ല. നമ്മളിങ്ങനെ സ്പൂണിൽ ഇട്ടിട്ട് ഇങ്ങനെ താഴെ വീഴുന്ന ഒരു പാകം, ഒരു സ്പൂണിൻ്റെ സഹായത്തോടു കൂടി അതിനകത്ത് ചെയ്തു അങ്ങനെ മതി. ഇതിപ്പോൾ ഞാൻ ട്രേയിലാണ് വെച്ചിരിക്കുന്നത്, കണ്ടല്ലോ. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിങ്ങനെ ആ ഒരു കപ്പിൻ്റെ അത്രയും വട്ടത്തിന് തന്നെ വരും. പിന്നെ ഇനി മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, ഇതുപോലെയുള്ള മഫിൻ മോൾഡ്സ് ഉണ്ട്. ഇതിപ്പോൾ സിലിക്കോണിൻ്റെ ആണ്. ഇതിനകത്താണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതിലൊരു കേസ് എടുത്ത് ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു ഷേപ്പിന് അപ്പുറത്തേക്ക് പോവില്ല, ഇതിങ്ങനെ ആ കുഴിക്കകത്ത് തന്നെ നിൽക്കും, അതിൽ പൊങ്ങി ഇങ്ങനെ വരും. അപ്പോൾ ടൈമർ ശബ്ദം ഉണ്ടാക്കി. ഞാൻ ട്രേ ഒന്ന് മാറ്റി റെക്റ്റാങ്കിളാക്കി. ഓക്കെ, ഒരു 20 to 25 മിനിറ്റ്സ് 180. അപ്പോൾ ഞാൻ 180 പ്രീ ഹീറ്റ് ചെയ്തത്, ഒരു 20-25 മിനിറ്റിന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് ആകുമ്പോൾ നോക്കാം, അത് കഴിഞ്ഞിട്ട് ബാക്കി. അപ്പോൾ ഇതും റെഡി ആകും, അപ്പോഴത്തേക്ക് ഇതിനെ നമുക്ക് തിരിച്ച് അവിടെ കേൾക്കാം. ഓക്കെ, പെട്ടെന്ന് പെട്ടെന്ന് ആവില്ലേ. അപ്പോൾ നെക്സ്റ്റ് സെറ്റായിട്ട് അപ്പോൾ ടോട്ടൽ ഒരു 15 കപ്പ് കേക്കിനുള്ള ബാറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു സന്തോഷം, 15 എണ്ണം കിട്ടി. അപ്പോൾ ഈ ഒരു അളവിൽ നിങ്ങൾക്ക് 15 എണ്ണം കിട്ടി, ഇത്രയും വലുപ്പത്തിലുള്ള. അപ്പോൾ ഞാൻ എടുത്ത പോലത്തെ പേപ്പർ കപ്സ് ആണെങ്കിൽ ഒരു 15 എന്ന് പറയാം. ഓക്കെ, ഇതിലും ചെറുത് കിട്ടും കേട്ടോ, ചെറിയ കപ്പ് കേക്കിൻ്റെ പേപ്പർ കപ്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ 20 വരെ ഉണ്ടാക്കാം. ഓക്കെ, ഞാനിങ്ങനെ ചൂട് പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി നിൽക്കുവാണ്. കറക്റ്റ് പറഞ്ഞാൽ നമുക്ക് 20 മിനിറ്റ് സമയമേ ആയിട്ടുള്ളൂ. ഞാനിങ്ങനെ രഹസ്യമായിട്ട് നോക്കി, ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടക്കണ്ണിട്ട് നോക്കിയപ്പോൾ അതിങ്ങനെ നല്ല പൊങ്ങി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേണ്ട. അപ്പോൾ 20 മിനിറ്റ്സ് 180 എനിക്കിവിടെ ഈ ഒരു ഓവനിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് മോർഫി റിച്ചാർഡ്സിൻ്റെ ആണ്. ആഹാ, നല്ല മനോഹരിയായ കപ്പ് കേക്കിനെ കണ്ടോ, സോ ബ്യൂട്ടിഫുൾ, എനിക്ക് നല്ല ഇഷ്ടമായി. ചൂടാ കയ്യിലാകാണ്ട് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കും. അപ്പോൾ ഇനി രണ്ടാമത്തെ സെറ്റിനെയും കൂടി ഞാൻ അങ്ങോട്ട് കയറ്റി വരുന്നു. നല്ല ചൂടായിരിക്കുമല്ലേ. അതൊരു 20 മിനിറ്റ്സ് ഞാൻ ടൈമർ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു 170 to 180 അങ്ങനെ നോക്കിയാൽ മതി, നിങ്ങളുടെ ഓവൻ്റെ ഒരു ഇതനുസരിച്ചിട്ട്. ഇനി ഞാൻ നോക്കട്ടെ, കാഴ്ചയിൽ നല്ല ഗും എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. എന്ത് ഭംഗിയല്ലേ, കുത്തി നോക്കാം, കുത്തി നോക്കട്ടെ. പെർഫെക്റ്റ്, നന്നായിട്ട് വന്നിട്ടുണ്ട്, പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇച്ചിരി അവസാനത്ത് കേട്ടോ, കുറച്ചുണ്ടായിരുന്നുള്ളൂ, ലാസ്റ്റ് ഭാഗം അതാണ്. അത് ചെറുതായിരിക്കുന്നത്, ബാക്കിയെല്ലാം ആവശ്യത്തിന് വലുപ്പമുണ്ട്. ഇതും കുറച്ച് ചെറുതാണ്, ബാക്കിയെല്ലാം വലുതാണ്. അപ്പോൾ നമ്മൾ എത്ര മാവ് ഒഴിക്കുന്നു അതനുസരിച്ചാണ്, ബാറ്റർ എത്ര എടുക്കും അതനുസരിച്ചിട്ടാണ്. ഇത് രണ്ടും അവസാനം ഒഴിച്ചതാണ്, ബാക്കിയത് കൂടുതൽ ഒഴിച്ചത് അങ്ങനെ. അപ്പോൾ നമ്മളൊരു ഹാഫ്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹാഫിൽ കൂടുതൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഓരോ നിന്നകത്തും, അതുകൊണ്ട് ഇത്രയും ബിഗ് ആയിട്ട് വന്നു. ഒരു കറക്റ്റ് ഒരു ചെറിയ ഒരു ഇതിൻ്റെ നേർ പകുതി ഒഴിക്കുകയാണെങ്കിൽ ഈ സൈസിൽ കിട്ടും.
help on the Tanaka in it and garniture. And then the cupcakes sell are ready. Then down at the set to Okana, then down the set in the garniture. Curturi size like Curturi Cherdan, that is an expansion within Agatha Nele. Isn't the only little no one dollar at the development etravidum, Atra Matraina? Cool the shine jam batilla, either rolling in a bit of no veram batilla, then okay, size difference candela. Same amount of batter on each other, but she is a virtually kunya the idiom, a virtually bigger city. Okay, soft, soft. And a marile. So soft. Punny bully. Punny bully, like a cake. In it, isn't it? And they. Either Monday, bully. Punny bully. Come on. This is a request. We have to move it. This is a crusty. This is a brown. Very nice. So, when we buy a cupcake, no difference, same. Only thing is, this is a little bit because I have a nice size. But if you buy this size, you can buy the same size. Okay, let's try it. That's why I put it in the same color. This is a cupcake. We buy this size. That's it. 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 That's a fluffy texture, that's loose. Measurement follow the result. Okay. Now we have a cupcake in the stand. This is the way. Yeah. Hi, we complete cupcakes. Thank you so much. Thank you for watching and keep on watching Lekshmi Nair vlogs.